ഉണക്കമീൻ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സൂപ്പർ ടേസ്റ്റി ഡിഷാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. തെരണ്ടി മീനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുറച്ച് ന്യൂസ് പേപ്പറും കൂടി പിച്ചിടാം. ഇതിലെ ഉപ്പ് കുറയാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില കഴുകിയെടുക്കണം. ഇതൊരു ചോപ്പറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇത് നന്നായി പൊതിഞ്ഞ് മാറ്റി വെക്കാം. മീനിലെ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചോപ്പ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. സവാള നന്നായി ഫ്രൈ ചെയ്യണം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനെ പൊടിച്ചെടുക്കണം. ഇനി ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് നല്ല പുല്ലി മിഠായി പോലെ വന്നിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ബാലൻസ് ചെയ്യണം. അത്രയും തേങ്ങ ചേർക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. തേങ്ങ മുരിഞ്ഞു വരുമ്പോ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടൊന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മുളക് കരിഞ്ഞു പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്കിത് കുറെ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. Thank you for watching. Bye.